സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എൽഡിഎഫിന്റെ പ്രതിഷേധമാണ് മഞ്ചേരിയിൽ കല്ലേറിലും സംഘർഷത്തിലും കലാശിച്ചത്. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനത്തിന് ഉമ്മൻചാണ്ടി എത്തുന്നതിന് തൊട്ടുമുൻപായിരുന്നു സംഘർഷം. ഉദ്ഘാടനവേദിക്ക് 200 മീറ്റർ അകലെ കച്ചേരിപ്പടിയിൽ എൽഡിഎഫ് പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് പോലീസിനു നേരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ കല്ലേറുണ്ടായി. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ലീഗ് പ്രവർത്തകർക്കും കല്ലേറിൽ പരിക്കേറ്റു. പോലീസ് ഇടപെട്ട സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനിടെ ലീഗ് പ്രവർത്തകരും സംഘടിച്ച് സ്ഥലത്തെത്തിയതോടെ സംഘർഷം വീണ്ടും രൂക്ഷമായി. ഇതോടെ ലീഗ് പ്രവർത്തകരും എൽഡിഎഫ് പ്രവർത്തകരും പരസ്പരം ചേരിതിരിഞ്ഞ് കല്ലേറ് തുടങ്ങി. കല്ലേറിൽ ഇന്ത്യാവിഷൻ ക്യാമറമാൻ സനൽ ഇക്ബാലിന് തലയ്ക്ക് പരിക്കേറ്റു. 4 പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ പോലീസെത്തിയാണ് സംഘർഷം പിന്നീട് നിയന്ത്രണ വിധേയമാക്കിയത്. സംഘർഷത്തിനിടെ തന്നെ കനത്ത സുരക്ഷാ വലയത്തിൽ മറ്റൊരു വഴിയിലൂടെ മുഖ്യമന്ത്രി വേദിയിലെത്തി മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനത്തെ ഭയപ്പെടുന്നവരാണ് സമരത്തിനിറങ്ങുന്നതെന്ന് ഉമ്മൻചാണ്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മഞ്ചേരിക്ക് പുറമെ വണ്ടൂരിലും മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ഇന്ത്യാവിഷൻ മലപ്പുറം.